നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടി. പുതിയതായി 5 പേരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മുൻ മന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഇതോടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം 30 ആയി. നേരത്തെ 25 ആയിരുന്നു. പി വി സൈനൻ, കേസവാദ്, സഞ്ജയൻ എം ആർ, വിഷ്ണു, ജിബിൻ ഗോപിനാഥ് എന്നിവർക്കാണ് മുഹമ്മദ് റിയാസിന്റെ സ്റ്റാഫിലേക്ക് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അതേസമയം സ്റ്റാഫുകൾക്ക് പെൻഷൻ ഉറപ്പാക്കാനാണ് ഇപ്പോഴത്തെ നീക്കമെന്ന ആരോപണവും ഉയരുന്നു. ഒരു വർഷമെങ്കിലും തുടർച്ചയായി പ്രവർത്തിച്ചാൽ മാത്രമാണ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കുക. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പിരിഞ്ഞുപോകാൻ സാവകാശം നൽകിയിരുന്നു. ജൂലൈ 20 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് റിയാസിന്റെ സ്റ്റാഫിലേക്ക് 5 പേരെ മാറ്റി നിയമിച്ചിരിക്കുന്നത്. 23-നാണ് ഉത്തരവിറക്കിയത്. ഇനി ആരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫിലേക്കാണ് ബാക്കിയുള്ളവരെ വിന്യസിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ എല്ലാം പേഴ്സണൽ സ്റ്റാഫിലാക്കി പെൻഷൻ ഉറപ്പുവരുത്തുന്ന രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ. കേരളത്തിലെ ഖജനാവ് കുട്ടിച്ചോറാകുന്നു എന്ന് പലവട്ടം പറയുന്നുണ്ടെങ്കിൽ പോലും, ഖജനാവിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും അധിക ചെലവും അധിക ഭാരവും സർക്കാരിന് വരുത്തിവെക്കുകയാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമാവുകയാണ്.